സിനിമയ്ക്ക് എന്നും പ്രിയമുള്ളൊരു വിഷയമാണ് പ്രണയം. ദുരന്തങ്ങളും വിഷയങ്ങളായിട്ടുണ്ട്, പക്ഷേ പ്രണയത്തിൽ തുടങ്ങി ദുരന്തത്തിൽ അവസാനിക്കുന്ന ഒരു ലോകോത്തര ചലച്ചിത്ര കാവ്യമായിരുന്നു ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക്. ഒരുപക്ഷെ ഇനി 100 വർഷം കാത്തിരുന്നാലും അത്തരത്തിലുള്ള ചിത്രം മലയാളത്തിൽ നിർമ്മിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. എന്തായാലും ടൈറ്റാനിക്കിലെ ഓരോ സംഭാഷണങ്ങളും ഓരോ കഥാപാത്രങ്ങളും ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് ഇന്നും കാണാപ്പാടമാണ്. മിമിക്രി എന്ന കലയിലൂടെ ആ ടൈറ്റാനിക്കിനെ ഞങ്ങളൊന്ന് മലയാളീകരിക്കുകയാണ്. അതിലെ പ്രധാന കഥാപാത്രങ്ങളായ ജാക്കിനെയും റോസിനെയും അവതരിപ്പിക്കുന്നത് യശശരീരനായ നിത്യവസന്തം പ്രേംനസീറും ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നായിക ഷീലയുമാണ്. ഇന്നത്തെ ഈ ടൈറ്റാനിക്കിൻ്റെ കന്നിയാത്രയിൽ മലയാള സിനിമയിലെ ഒരുപാട് നടീനടന്മാരും രാഷ്ട്രീയക്കാരും എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്. തുടക്കം മുതലേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കൈയടിക്കും പ്രോത്സാഹനത്തിനും ഒപ്പം ഈ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് മറ്റൊന്നുകൂടി ആവശ്യമുണ്ട്, ഒരു ചെറിയ സൈലൻസ്. കാരണം ഇതൊരു സിനിമ പോലെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളെ സഹായിക്കാൻ സ്റ്റീഫനും ഉണ്ട്. എന്തായാലും ടൈറ്റാനിക്കിൻ്റെ ആ കന്നിയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. 1902 ടൈറ്റാനിക്ക് പുറപ്പെട്ടത്, കൊല്ലവർഷം. അതായത് ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോയ വർഷം ജനുവരി 1st കോഴിക്കോട് തുറമുഖത്തു നിന്നും കപ്പൽ പുറപ്പെട്ടു. Ladies and gentlemen, please listen to me. ഒരു അറിയിപ്പുണ്ട്. കോഴിക്കോട് താമരശ്ശേരി ചുരം വഴി പോകുന്ന KL 5 35-42 ടൈറ്റാനിക് കപ്പൽ ഏതാനും നിമിഷങ്ങൾക്കകം പുറപ്പെടും. കയറേണ്ട വഴി കയറിക്കൊള്ളി, ഇറങ്ങേണ്ടവർ ഇറങ്ങിക്കൊള്ളി. എടാ തുമ്മ, ഇങ്ങനെ ഷീട്ടും കളിച്ചിരുന്നാ മതിയോ? എടാ കപ്പൽ പുറപ്പെടാറായി, വരുന്നടാ. ഒരു കളിയും കൂടെ കളിച്ചിട്ട് പോകാം. കഴിഞ്ഞ കളിക്കോ ലൈഫ് കിട്ടിയില്ല. ഇനിയും നോക്കി നിന്നാൽ നമ്മളുടെ ലൈഫ് പോകുകയേ ഉള്ളൂ. ഏതായാലും പോവാ, കപ്പൽ പോകാറായി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻസ്, മറ്റൊരറിയിപ്പൊടിയുണ്ട്. ചീട്ട് കളിച്ചോണ്ട് നിൽക്കുന്ന നിങ്ങൾക്കാടാ കപ്പൽ ഇപ്പൊ വിടൂ. ഇവിടുന്ന് വിട്ടാൽ എമ്മാതിരി പോക്കായിരിക്കും. പിന്നെ ദുനിയാവിന്റെ അങ്ങേറ്റത്തെ നിർത്തു. വണ്ടി വീട് ടിങ്ടിങ് പാമ്പാ. എടാ തൊമ്മ, കപ്പൽ പോയി, ഇനി നമ്മൾ എന്ത് ചെയ്യും? നോക്കി ഡ്രൈവ് ചെയ്യടാ. ഇനി അത് മാത്രമേ മാർഗമുള്ളൂ, എങ്കിൽ ചാടിക്കോ. എടാ തൊമ്മ, ഒറ്റച്ചാട്ടത്തിന് നമ്മൾ കപ്പലിന്റെ മുകളിലെത്തി കഴിഞ്ഞു. ഓഹോ, ആരാടാ ഇതൊക്കെ ചോദിച്ചത്? കേട്ടില്ലേ, ആരാണത്? ഈ കപ്പലിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഈ മുറിയിൽ ആരും കയറാൻ പാടില്ല. പിന്നെ നീ എങ്ങനെയാണ്? ഓ, ഇങ്ങോട്ടുള്ള ചോദ്യമൊന്നും വേണ്ട, പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. എന്നോട് തർക്കിച്ചോട് നിൽക്കാതെ നിങ്ങൾ ലോഞ്ചിലേക്ക് ചെല്ലൂ. കപ്പിത്താനിപ്പയത്തം. ഹലോ, വളരെ പേഴ്സണൽ ആയിട്ട് പറയുക. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻസ്, പ്ലീസ് ലിസൺ ടു മീ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. ആദ്യം ഞാൻ എന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഉണ്ണിത്താൻ. ഞാനാണ് ഈ കപ്പലിന് കപ്പിത്താൻ. ഈ കപ്പൽ ഓടിക്കുന്നത് ഞാൻ തന്നെത്താൻ. എനിക്കൊരേ ഒരു ആഗ്രഹം, എങ്ങനെയെങ്കിലും എൻ്റെ വീടെത്താൻ. ഈ കപ്പലിൽ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും സാധിച്ചു തരുന്നതാണ്. കഞ്ഞിക്കും കപ്പയ്ക്കുമുള്ള കൂപ്പൺ റെഡിയായി കഴിഞ്ഞു. നിർഭാഗ്യമെന്ന് പറയട്ടെ, കഞ്ഞിയും കപ്പയും റെഡിയായിട്ടില്ല. എന്തായാലും ഈ യാത്ര നിങ്ങൾ മറക്കില്ല. വിഷ് എ ഹാപ്പി ജേർണി. ഈടാ തുമ്മ, ഇങ്ങനെ മലർന്നു കിടന്ന് ആകാശത്തിൽ നക്ഷത്രങ്ങൾ എണ്ണാൻ ഹിന്ദുരു രസമാണല്ലേ. ശരിയാ, പണ്ട് പോലീസുകാർ ലോക്ക് റൂമിൽ കയറ്റി കുനിച്ചീർത്തി കൂമ്പിലിടിച്ചപ്പോഴാണ് ഇതേപോലെ നക്ഷത്രം. ഈടാ തുമ്മ,
ഒരു പെൺകുട്ടി കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നു. പോയി രക്ഷിക്കടാ അവളെ. പെങ്ങളെ ചാടരുത്, താഴെ മുഴുവൻ വെള്ളമാണ്. പെങ്ങളെ, പെങ്ങളെ. അയ്യോ, എന്നെ വിടോ, എനിക്ക് മരിച്ചാൽ മതി. ആരാണ് ഈ വേലി ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുന്നത്? ഒരുപാട് വേലി ചാടിയിട്ടുള്ളവളാ ഞാൻ, എന്നാലും ഇങ്ങനൊരു വേലി ഇതാദ്യമായിട്ടാണ്. എന്നെ വിടോ, എനിക്ക് മരിച്ചാൽ മതി. എന്തിനാണ് കുട്ടി മരിക്കുന്നത്? തുറന്നു പറയൂ, എന്താണ്? കോടീശ്വരനായ അവറാച്ചൻ മോലാളുടെ ഒരേ ഒരു മകളാണ് ഞാൻ. എനിക്കിഷ്ടമില്ലാത്ത ആൻ്റപ്പനുമായിട്ട് അപ്പച്ചൻ കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്നെ രക്ഷപ്പെടുത്തൂ. നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. ഇങ്ങനെ എത്രയോ പെൺകുട്ടികളെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഒരു 10 മാസം കഴിഞ്ഞ് അറിയാതെങ്ങാനും ഒരു കുഞ്ഞു ജനിച്ചു പോയാൽ അതിന് ഞാൻ ഉത്തരവാദിയാണ്. എന്തായാലും എന്താണ് നിന്റെ പേര്? എൻ്റെ പേര് റോസമ്മ. അപ്പച്ചൻ പള്ളിയിലിട്ടത് റോസ്. റോഷമ്മ റോസ്. കൊള്ളാം. എൻ്റെ പേര് ചാക്കപ്പൻ. സ്നേഹമുള്ളവർ എന്നെ ചാക്കു എന്ന് വിളിക്കും. ഞാൻ അങ്ങേ ചാക്കമ്മേ വിളിക്കൂ. റോഷമ്മ ചാക്കു. ചാക്കമ്മ റോസ്. റോഷ്, ഐ ലവ് യു. ഞാനും ഐ ലവ് യു. ആരക്കെതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഇന്നേക്ക് 41 നാൾ റോഷമ്മ എന്ന ഈ റോഷിനെ ചാക്കപ്പൻ എന്ന ഈ ചാക്ക് താലി കെട്ടി സ്വന്തമാക്കിയിരിക്കും. ഇത് സത്യം, സത്യം. ബാലചന്ദ്ര മേനോന്റെ അമ്മയാണ് സത്യം. ഇതെല്ലാം കണ്ടില്ല, കേട്ടില്ല എന്ന് വെക്കാൻ ഈ ആന്റപ്പനൊരു വികാരി അച്ഛനല്ല, വികാരജീവിയാണ്. എടാ, മര്യാദയ്ക്ക് കൈവിട്ടില്ലെങ്കിൽ അടിച്ച് ശരിപ്പെടുത്തി കളയും ഞാൻ. അയ്യോ വേണ്ട, വെറുതെ ആന്റപ്പന്റെ കൈ കൊണ്ട് മരിക്കണ്ട. ഇന്ന് രാത്രി ഞാൻ ആന്റപ്പന്റെ കൂടെ പോകാം, നാളെ രാത്രി ഞാൻ ജാക്കിന്റെ കൂടെയും വരാം. കൊണ്ടുപോയിക്കൂടാ, കൊണ്ടുപോയിക്കോ. ഞങ്ങളാണുങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അവൻ പോയോടാ? പോയി. നന്നായി, ഇല്ലെങ്കിൽ ഒരു ശവം ഇവിടെ വീണേനെ. അവന്റെ അല്ലേ? അല്ല, നിന്റെ. വാടാ ലോഞ്ചിലേക്ക് പോവാം. ആ പരട്ടെ കപ്പിച്ചാൻ വിളിക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയി കുടിച്ച് കൂത്താടാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻസ്, മറ്റൊരറിയിപ്പും കൂടിയുണ്ട്. നമ്മുടെ കപ്പൽ ഇപ്പോൾ ഓവർ സ്പീഡിലാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ആടാം പാടാം, കുടിച്ചു കൂത്താടാം. ഉലകനായകൻ കമൽഹാസന് ഒരു പാട്ട് പാടിയാൽ കൊള്ളാമെന്നുണ്ട്, പാടുമാനേ. മുൻപൊരു കാലത്തിലെ മുരുകമല കാട്ടുകൊള്ള തന്തിരം തെരഞ്ഞണറി വാഴ്ന്നു വന്നത്, അത് ആട് വിട്ട് നാട് വിട്ട് ഓടി വന്നിച്ച് കലക്കി മാനെ, കലക്കി നല്ല കലക്കി കട്ടിലടിച്ചു. റോഷ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. ചാക്ക്, ഈ കടലിന് എന്ത് രസമാണ്! ഈ കടലിന് ഉപ്പ് രസമാണ്. അയ്യോ അതല്ല, ഈ കടലിലേക്ക് ഞാൻ നോക്കി നിൽക്കാൻ എന്ത് രസമാണെന്ന്. ബാറടിക്കുന്നുണ്ടെങ്കിൽ ഇനി കുറച്ചു നേരം നമുക്ക് തുപ്പിക്കളിക്കാം. ആദ്യം ഞാൻ തുപ്പാം. അയ്യോ, അങ്ങ് തുപ്പിയത് എൻ്റെ മുഖത്താണ് വീണത്. നിന്റെ മുഖത്ത് നോക്കി നിന്നാൽ താഴെ തുപ്പാനേ തോന്നില്ല. ഇനി നീ തുപ്പിക്കൊള്ളൂ. എടി, നീ തുപ്പിയത് ഒരാളുടെ തലയിലാണ് ചെന്ന് വീണത്. എന്തായാലും നമുക്ക് കുറച്ചു നേരം ആ വേലിയുടെ അടുത്ത് പോയി ചെന്ന് രണ്ട് കൈകളും നീട്ടി കാറ്റ് കൊള്ളാം. രണ്ടെണ്ണത്തിന് കാറ്റ് കൊള്ളാക്കേണ്ട സ്ഥലം, കടലിൽ പോയാൽ രണ്ടിനെ കാറ്റ് പോവും. എന്തായാലും കപ്പിത്തായല്ല സിനിക്ക്, ഒളിച്ചിരുന്നവരുടെ പ്രേമസല്ലാപം ഒന്ന് കാണാം.
റോസ്, എന്ത് രസമാണല്ലേ. മുകളിൽ ആകാശം, താഴെക്കടൽ, പിന്നെ നീയും ഞാനും മാത്രം. ഹാ, എൻ്റെ പെണ്ണാനെ കണ്ടുകൊണ്ട് വന്നാൽ ആകാശവും കടലും മാത്രമേ കാണൂ, നമ്മൾ രണ്ടും കാണില്ല. എങ്കിൽ നമുക്ക് ആ മൂട്ടക്കാറിൽ കയറി ഒളിച്ചിരിക്കാം. എങ്കിൽ വരൂ. ഇവിടെ നിന്ന് രണ്ടും എന്ത് കടലിൽ പോയി കാറ്റ് പോയോ? ആ മൂട്ടക്കാറുകള് മരകുന്നുണ്ടല്ലോ, അതിൻ്റെ അകത്തുണ്ട്. എൻജോയ് ചെയ്യ്, എൻജോയ് ചെയ്യ്. എന്റെ കർത്താവേ, എന്തൊരു തണുപ്പ്! രണ്ട് ഐസ് പ്യൂസ് കിട്ടിയിരുന്നെങ്കിൽ ഈ സ്പോളിന്റെ അകത്തിട്ട് വലിച്ച് കുടിക്കാമായിരുന്നു. എന്റെ കർത്താവേ, എന്താ ഞാൻ ഈ കാണുന്നത്? ഞാൻ രണ്ട് ഐസ് പീസിന് ചോദിച്ചപ്പോ നീ ഐസിന്റെ വലിയ രണ്ട് മലയാണല്ലോ എനിക്ക് തന്നത്. നീ വലിയവൻ തന്നെ. എടോ സ്വാങ്ക, എന്താടോ ഒരു ശബ്ദം കേട്ടത്? സാർ, കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു. എന്നാ പിന്നെ തനിക്ക് വളയ്ക്കാമായിരുന്നില്ലേടോ? ഒരുത്തൻ ഒരുത്തിയെ വളക്കിന് നോക്കിയിരുന്നപ്പോ കപ്പൽ വളയ്ക്കാൻ ഞാൻ മറന്നുപോയി. ഇഡിയറ്റ്, എവിടെയാണോ കപ്പലിന്റെ സ്കെച്ചും പ്ലാനും? അസ്സലാമലൈക്കും സാർ, ഇതാണ് കപ്പലിന്റെ സ്കെച്ചും പ്ലാനും. നമ്മുടെ നാണുവാശാലിയാണ് കപ്പൽ ഉണ്ടാക്കിയത്. ഏറ്റവും മുഴുത്തട്ട് ഈട്ടി, പിന്നെ തേക്ക്, ആഞ്ഞിന്, പ്ലാവ്, മാവ്, കപ്പേൻ്റെ തണ്ട് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. മൊത്തം ഏഴ് തട്ടായിരുന്നു. പക്ഷെ പറഞ്ഞ എന്ത് കാര്യം, ഒറ്റ തട്ടിന് തവിട് പൊടിയായി. എന്റെ ഒരു ശബ്ദം കേട്ടത്, വന്നപ്പോ നല്ല പൊക്കമുള്ള കപ്പലായിരുന്നു, ഇപ്പോഴെന്താ പൊക്കം കുറഞ്ഞു തുടങ്ങിയോ? സാർ, കപ്പൽ മഞ്ഞുമലയിലിടിച്ച് രണ്ടെട്ട് വെള്ളത്തിനടിയിലായി. അപ്പൊ മുകളിലേക്ക് പോകാൻ എന്താടാ ഒരു മാർഗം? മുകളിലേക്ക് പോകാനുള്ള മാർഗമൊക്കെ ഒത്തിട്ടുണ്ട്. ഒത്താ ഞമ്മക്കെല്ലാം കൂടെ ഒരുമിച്ച് മുകളിലേക്ക് പോകാൻ പറ്റും. യാത്രക്കാർ ശ്രദ്ധിക്കുകയും മൗസാറ് കപ്പലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നോണ്ട് ആ ഭാഗമാണ് ആദ്യം മുങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ഓടി പുറകെ വശത്തേക്ക് വരണം. നിങ്ങൾ അങ്ങോട്ടാ ഓടിക്കുന്നില്ല, പുറകെ വശത്തേക്ക് വരാൻ. ഉറച്ചോനെ ഈ ഫ്രണ്ടിൽ നിന്ന് മൗസാറിനെ കാണുന്നില്ലല്ലോ. എടാ, ഈ ഭാഗമാണ് ആദ്യം മുങ്ങുന്ന അറിഞ്ഞുകൊണ്ടാടാ ഞാൻ ഓടി പുറകെ വശം വന്നിരിക്കുന്നത്. പഠിച്ചോനെ കപ്പൽ മുങ്ങി. എന്റെ കയ്യിൽ മുറുക്ക പിടിച്ചോളൂ, ഒരു കാരണവശാലും പിടിവിടരുത്. ഞാൻ ഒരിക്കലും പിടിവിടില്ല, ഞാൻ അങ്ങേയും കൊണ്ടേ പോകൂ. റോഷ്, കപ്പൽ മുങ്ങി തുടങ്ങി, ഇനി ഒന്നും നോക്കണ്ട, വെള്ളത്തിലേക്ക് ചാടിക്കൊള്ളൂ. റോഷ്, എന്റെ അടുത്തേക്ക് നീന്തി വരൂ, എന്നിട്ട് ഈ പലകയിൽ അങ്ങനെ പിടിച്ചു കിടന്നോളൂ. ചാക്ക്, നമ്മൾ മരിച്ചു പോകുമോ? ചാക്ക്, ഒരിക്കലുമില്ല. ഞാനെങ്ങാനും മരിച്ചു പോയാൽ നീ പിന്നെന്തു ചെയ്യും? അയ്യോ, അങ്ങ് മരിച്ചു പോയാൽ പിന്നെ ഈ ജീവിതത്തിൽ ഒരു വർഷം കഴിഞ്ഞേ ഞാൻ വേറൊരു കല്യാണം കഴിക്കൂ. റോസ്, നീ എത്ര നല്ലവളാണ് റോസ്. എനിക്ക് വല്ലാതെ തണുക്കുന്നു ചാക്ക്. എനിക്കും തണുക്കുന്നു റോസ്. I love you, Jack. I love you, Rose. I love you. Jack. 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 Come back, Jack. Come back. Come back, Jack. Come back. ഒരുത്തൻ മുങ്ങി ചത്തുകൊണ്ടിരിക്കുമ്പോഴാണോ ഈ തമ്പാക്ക് ചോദിക്കുന്നത്? Come back, Jack. അയ്യോ, എന്റെ ജാക്കിന്റെ ശരീരം മരവിച്ചിരിക്കുന്നു. എല്ലാരും മരിച്ചിട്ടാണ് മരവിക്കുന്നത്. എന്റെ ചാക്ക് മരവിച്ച് മരിച്ചു. എനിബഡി ഹിയർ? മരിച്ചവർക്ക് ആർക്കെങ്കിലും ജീവനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താം. എനിബഡി ഹിയർ? ഏ, മരിച്ചവർക്ക് ആർക്കെങ്കിലും ജീവനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താം. എടാ, ഒരുത്തി വിസിലെടുത്ത് ഓതി കളിക്കുന്നു, വഞ്ചി അങ്ങോട്ട് അടിപ്പിക്കും. ഏറു കൊച്ചേ, നല്ല ഗാനം. അങ്ങനെ ഒരു ബലൂൺ കച്ചവടക്കാരന്റെ പോക്കറ്റിൽ കിടന്ന വിസിലെടുത്ത് ഓതി ഞാൻ രക്ഷപ്പെട്ടു. ആ കപ്പൽ യാത്ര കൊണ്ട് എനിക്ക് രണ്ട് ഗുണമുണ്ടായി. നല്ലൊരുത്തനെ കല്യാണം കഴിക്കാനും പറ്റി, ചാക്കിന്റെ കൊച്ചിനെ പ്രസവിക്കാനും പറ്റി. ടൈറ്റാനിക്കിന് നന്ദി.